എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ബിരിയാണിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് റേഷൻ അരി വെച്ചിട്ടാണ്. കണ്ടോ, നല്ല വെളുത്ത നല്ല ഭംഗിയുള്ള റേഷൻ അരിയാണ് ഇത്തവണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ വലിയ ചെമ്മീനാണിത്. ഇതിപ്പോൾ നന്നാക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് വറുത്ത് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചോറ് വെക്കുമ്പോൾ ഈ അരി ഒരു 20 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കുതിർക്കുന്നതിന് മുമ്പ് ഒരു 3 തവണയും, കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 തവണയും കഴുകുക. കഴുകുമ്പോൾ ചെറുനാരങ്ങിട്ട് കഴുകുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പശ വശപ്പൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ചെമ്മീൻ നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാനിത് പ്രഷർ കുക്കറിൽ ഇറക്കി വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം കലത്തിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ പാകമൊന്നും അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വേവിച്ചെടുക്കല്ലേ, തിളപ്പിച്ച് ഊറ്റിയെടുക്കല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് സവാളയുടെയും ഇതിലിടുന്ന മസാലയുടെ ഒക്കെ ഇത് അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ മണമൊക്കെ നന്നായി കിട്ടുക. നമ്മൾ വാർത്തെടുക്കുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറിയിൽ കുറച്ച് കൂടുതലായിട്ട് മസാല ചേർത്താൽ മതിയാവും. ഇനി വെള്ളം നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ലൈം കൂടി പിഴിഞ്ഞ് ഒഴിക്കണം. ഇത് ഒഴിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ചോറൊക്കെ നന്നായി വിട്ട് വരാനും പിന്നെ ചോറ് നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത്. ഇനി നമുക്ക് അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ അരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതേ കണ്ടോ, ഞാൻ നന്നായി കഴുകിയെടുത്താണ്, ഞാൻ 20 മിനിറ്റ് കുതിർത്തെടുത്താണ്. 20 മിനിറ്റ് കുതിർത്ത് ഒരു 5 തവണ ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് 20 മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്ക് വാർത്തെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വാട്ടി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ ചെമ്മീൻ ഉള്ള മസാലയാണിത്. ശരിക്കും സവാളയൊക്കെ പാകമാണെങ്കിലും നമ്മൾ ഇതിലിടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു ചോറിലേക്ക് കൂടി ചോറ് മിക്സ് ചെയ്യണത് കൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ തക്കാളികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുക്കുക. ചെമ്മീൻ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് പൊടികളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചധികം മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയും കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മളിവിടെ ബിരിയാണി ചെയ്യുമ്പോൾ അതിൽ മല്ലിപ്പൊടി മുളകുപൊടി ഒന്നും ചേർക്കാറില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഞാൻ 1/2 ഗ്ലാസോളം തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിക്കുന്നത് വളരെ ടേസ്റ്റ് ചോറിന് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി സാധാരണ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴും ഇത് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് തൈര് ചേർത്താൽ. ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 to 10 മിനിറ്റ് വരെ നന്നായി മൂടി വെച്ച് വേവിക്കണം. കുറച്ച് നേരം തുറന്ന് വെച്ചും അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഒഴുകി പോകാൻ പാടില്ല നമ്മൾ ചോറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് വലിയ പാത്രമാണ്, അതുകൊണ്ടാണ് ഇഡ്ഡലി പാത്രം എടുത്തത്.
അപ്പോൾ ആദ്യം നമ്മുടെ ചോറ് ഇതേ കണ്ടോ നന്നായി വെന്ത് ചെറിയ വേവ് കുറവുണ്ട്. അതിന് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് കനലിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറിയ കനലിലേക്ക് വെച്ച് കൊടുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഏകദേശം ഒരു 3/4 കിലോ അരിയാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുക്കുക, ചോറിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഈ കറി പഴം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ മസാല ഇട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഒറ്റ ലെയറുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇലയും പുതിന ഇലയും കൂടി അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം, ശരിക്കും ഇഡ്ഡലി ചെമ്പിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ ചോറ്, ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടാണ്. എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ച് മല്ലി ഇലയും പുതിന ഇലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കശുവണ്ടി മുന്തിരിയും വറുത്തെടുത്താണ്. അതിട്ട് കൊടുക്കുക. പിന്നെ കശുവണ്ടി മുന്തിരിയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കശുവണ്ടി മുന്തിരി വറുത്തെടുത്ത നെയ്യ് തന്നെയാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ ചെറിയ കനലിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും വേവ് പാകമായിട്ട് കിട്ടും. ഒട്ടിപ്പോകാതെ തന്നെ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.